അമൃതം പൊടി കൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവലോസ് പൊടി ഉണ്ടാക്കാം. ആദ്യം അര മുറി തേങ്ങ എടുത്തു ചെറിയ മിക്സിയുടെ ജാറിൽ ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതിൻ്റെ കൂടെ നല്ല ജീരകം, ഏലക്ക മൂന്നോ നാലോ അഞ്ചോ എത്ര വേണം എടുക്കാം. അത് പൊളിച്ച് വേണം ഇട്ട്, അതിൻ്റെ കുരു മാത്രം ഇട്ട് പൊടിച്ചെടുത്തു. ഇനി അതൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലിട്ട് ഒന്ന് ഫ്രൈ ആക്കുക. ഒത്തിരി ചുവന്ന് വരണ്ട, അതിൻ്റെ വെള്ളം പറ്റുന്ന രീതിയിൽ ഒരു ഫ്രൈ പരുവം വരും. ഒന്നൊന്നിന് വർദ്ധിച്ച് ഒരുമാതിരി ഉണങ്ങി പരുവം വരും. അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ശേഷം ആ അതേ പാത്രത്തിൽ തന്നെ രണ്ട് ഗ്ലാസ്, അതായത് കാലിറ്ററിൻ്റെ ഗ്ലാസ്സില്ലേ, അതിന് രണ്ട് ഗ്ലാസ് അമൃതം പൊടി ഇടുക. അതും ചെറിയ ഫ്ലെയിമിലിട്ട് ചൂടാക്കുക. അതൊക്കെ പതുക്കെ ഇളക്കി കൊടുക്കുക. അതിനിടയ്ക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. വീണ്ടും ഇളക്കുക. വീണ്ടും ഒരു സ്പൂൺ, നിറച്ചിട്ടില്ല, ഇനി ശകലം കൂടി ഇടുന്നുണ്ടേ, ഒരു സ്പൂൺ. അങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുന്നതിനിടയ്ക്ക് ഒരു ആദ്യം മൂന്ന് സ്പൂൺ ഇട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. വീണ്ടും തേങ്ങ വറുത്ത് വെച്ചിരിക്കും, തേങ്ങ കുടഞ്ഞ് ഇട്ടേക്കുക. അതിനുശേഷം ഇളക്കി കൊടുക്കുക. വീണ്ടും ഒന്നിടവിട്ട് മൂന്ന്, അങ്ങനെ ആറ് സ്പൂൺ നെയ്യ്, മിൽമ നെയ്യാണ് ഇത് ടേസ്റ്റി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി. നെയ്യ് ഇടുന്തോറും ഫ്രൈ ആയി വരും. ഇതാണ് അമൃതം പൊടി കൊണ്ടുള്ള അവലോസ് പൊടി. നല്ല ടേസ്റ്റി ആയത്, ഹെൽത്തിയുമാണ്. താങ്ക് യു.